الدرس السابع ആറാം ക്ലാസ്സിലെ ഏഴാം പാഠത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹാർദവമായ സ്വാഗതം. മിന സിജിനി ഇലൽ ഖസരി, ജയിലിൽ നിന്നും കൊട്ടാരത്തിലേക്ക്. മിന സിജിനി, ജയിലിൽ നിന്ന്, ഇലൽ ഖസരി, കൊട്ടാരത്തിലേക്ക്. മിന എന്നാൽ നിന്ന്, സിജിന് ജയില്, ഇല ലേക്ക്, ഖസർ കൊട്ടാരം. ഒരു ജയിലിൻ്റെ ഫോട്ടോയാണ്, സിജിനൻ്റെ ഫോട്ടോയാണ് കൊടുത്തിരിക്കുന്നത്. ആശ യൂസുഫ് അലഹിസ്സലാമ ഫിൽ ഖസരി വക്കാന ലാ യുഹിബ്ബു അസ്സുഅ. ആശ യൂസുഫ് അലഹിസ്സലാം, യൂസുഫ് അലഹിസ്സലാം ജീവിച്ചു. ആശ എന്നാൽ ജീവിച്ചു. ഫിൽ ഖസരി, കൊട്ടാരത്തിൽ. വക്കാന, അദ്ദേഹമായിരുന്നു. ലാ യുഹിബ്ബു, അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. അസ്സുഅ, തിന്മ, ചീത്തകാര്യങ്ങൾ. സു എന്നാൽ ചീത്തകാര്യങ്ങൾ. ലാ യുഹിബ്ബു, അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. ലാ എന്നാൽ ഇല്ല. യുഹിബ്ബു, അദ്ദേഹം ഇഷ്ടപ്പെടുന്നു. ലാ യുഹിബ്ബു, അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല. അസ്സുഅ, തിന്മ. സു എന്നാൽ തിന്മ, ചീത്തകാര്യങ്ങൾ എന്നൊക്കെയാണ് അർത്ഥം. ആശ യൂസുഫ് അലൈഹിസ്സലാം ഫിൽ ഖസരി, യൂസുഫ് അലൈഹിസ്സലാം കൊട്ടാരത്തിൽ ജീവിച്ചു. വക്കാന ലാ യുഹിബ്ബു സുഅ, അദ്ദേഹം തിന്മ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. ചീത്തകാര്യങ്ങൾ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. ദാത്ത യോമിൻ, ദാത്ത യോമിൻ കഴിഞ്ഞ പാഠത്തിലെല്ലാം വന്നതാണ്. ഒരിക്കൽ, ഒരു ദിവസം, ഒരു ദിവസത്തിൽ. ഒലിബത്ത് അലേഹി സൗജത്തുൽ അസീസി, ഒലിബത്ത്, അവൾ കോപിച്ചു. ആര് കോപിച്ചു? സൗജത്തുൽ അസീസി, അസീസിൻ്റെ ഭാര്യ. യൂസഫ് നബി അസീസിൻ്റെ വീട്ടിലാണല്ലോ വളരുന്നത്. ആ വീട്ടിലുള്ള അസീസിൻ്റെ ഭാര്യ, അലൈഹി, അദ്ദേഹത്തിനു മേൽ, അലൈഹി, അദ്ദേഹത്തിനു മേൽ. ഒലിബത്ത്, അവൾ കോപിച്ചു. അലൈഹി, അദ്ദേഹത്തിനു മേൽ. സൗജത്തുൽ അസീസി, അസീസിൻ്റെ ഭാര്യ. അസീസിൻ്റെ ഭാര്യ ഒരു ദിവസം അദ്ദേഹത്തിന് മേൽ കോപിച്ചു. വ തൊലബത്ത്, അവൾ ആവശ്യപ്പെട്ടു. മിനൽ അസീസി, അസീസിൽ നിന്ന്. ഐ യസ്റ്റുനഹു, അദ്ദേഹത്തെ ജയിലിലടക്കാൻ, അഥവാ യൂസുഫിനെ ജയിലിലടക്കാൻ അസീസിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ ആവശ്യപ്പെട്ടു. ഫ സുജിന, അപ്പോൾ അദ്ദേഹം ജയിലിലടക്കപ്പെട്ടു. തൊലബത്ത് എന്നാൽ ആവശ്യപ്പെട്ടു, അവൾ ആവശ്യപ്പെട്ടു. അസീസിൻ്റെ ഭാര്യയായതുകൊണ്ടാണ് തൊലബത്ത് എന്നുപയോഗിച്ചത്. തൊലബത്ത് എന്നുള്ളത് സ്ത്രീലിംഗമാണ്. സൗജത്തുൽ അസീസ് അസീസിൻ്റെ ഭാര്യ ആയതുകൊണ്ട് തൊലബത്ത് എന്നുപയോഗിച്ചു. ശ്രീലിംഗത്തിൻ്റെ കൂടെ, അൽഫിയോലിൻ്റെ കൂടെ ശ്രീലിംഗത്തെ സൂചിപ്പിക്കുന്നത് പരന്ന താഴ് താവും. ഇസ്മുകളുടെ അവസാനത്തിൽ ശ്രീലിംഗത്തെ സൂചിപ്പിക്കുന്നത് ഉരുണ്ട സൗജത്തു എന്ന ഇതിലെ ആ രൂപത്തിലുള്ള താവുമായിരിക്കും. ഇത് പ്രത്യേകം നാം ശ്രദ്ധിക്കുക. ഒലിബത്ത്, അത് ഫിയോലാണ്. ഫിയോലിനോടൊപ്പം ശ്രീലിംഗത്തെ പറ്റി സൂചിപ്പിക്കുക പരന്ന തോണിയുടെ ആകൃതിയിലുള്ള ആ താവ് ആയിരിക്കും. ത്, ഒലിബത്തിലെ ത്, തൊലബത്ത് എന്നതിലെ ത്, അതെപ്പോഴും സുക്കൂനമായിരിക്കും. അത് ശ്രദ്ധിക്കാം. എന്നാൽ ഇസ്മുകളുടെ അവസാനത്തിൽ ശ്രീലിംഗത്തെ കുറിക്കുക സൗജത്തു എന്നതിലെ ആ രൂപത്തിലുള്ള കെട്ട് ത ആണ്. ഇസ്മുകളുടെ അവസാനത്തിൽ ശ്രീലിംഗത്തെ സൂചിപ്പിക്കാനാണ് കെട്ട് താവ് വരിക. തൊലബത്ത് മിനൽ അസീസി, അസീസിനോട് അവൾ ആവശ്യപ്പെട്ടു. അസീസിൻ്റെ ഭാര്യ ആവശ്യപ്പെട്ടു. ഐ യസ്റ്റുനഹു, യൂസഫ് നബിയെ ജയിലിലടക്കാൻ. ഫ സുജിന, അങ്ങനെ അദ്ദേഹം ജയിലിലടക്കപ്പെട്ടു. സുജിന എന്നാൽ മജുഹൂലായ രൂപമാണ്. ജയിലിലടക്കപ്പെട്ടു എന്നാണ് അർത്ഥം. സുജിന, ജയിലിലടക്കപ്പെട്ടു. ആശ യൂസുഫ് അലൈഹിസ്സലാം ഫി സിജിനി സനവാത്തിൻ വക്കാന യദോ നാസ ഇലാ ഇബാദത്തില്ലാഹി വഹ്ദഹു. ആശ ജീവിച്ചു. യൂസുഫ് അലൈഹിസ്സലാം, യൂസുഫ് അലൈഹിസ്സലാം ഫി സിജിനി, ജയിലിൽ. സനവാത്തിൻ, വർഷങ്ങൾ. ആശ യൂസുഫ് അലൈഹിസ്സലാം ഫി സിജിനി സനവാത്തിൻ, വർഷങ്ങളോളം യൂസുഫ് നബി ജയിലിൽ ജീവിച്ചു. വക്കാൻ, അദ്ദേഹമായിരുന്നു. യദോ, ജനങ്ങളെ ക്ഷണിച്ചിരുന്നു. ദാ യദോ എന്നാൽ ക്ഷണിക്കുക, പ്രബോധനം ചെയ്യുക, വിളിക്കുക എന്നൊക്കെയാണ് അർത്ഥം. യദോ, അദ്ദേഹം വിളിക്കുന്നു. അന്നാസ, ജനങ്ങളെ. നാസ് എന്നാൽ ജനങ്ങൾ. വക്കാൻ യദോ അന്നാസ, അദ്ദേഹം ജനങ്ങളെ ക്ഷണിച്ചിരുന്നു, വിളിച്ചിരുന്നു.
ഇലാ ഇബാദത്തില്ലാഹി വഹ്ദഹു, ഇലാ ഇബാദത്തില്ല, അള്ളാഹുവിനെ ആരാധിക്കാൻ, ഇബാദത്തെന്നാൽ ആരാധന, വഹ്ദഹു അവനെ മാത്രം. അപ്പോൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ ജനങ്ങളെ യൂസഫ് നബി ക്ഷണിച്ചിരുന്നു. ബാദ സനവാത്തിൻ, വർഷങ്ങൾക്ക് ശേഷം. സനത്തുൻ എന്നുള്ളതിൻ്റെ ജംആണ് സനവാത്ത്. സനത്തുൻ എന്നാൽ ഒരു വർഷം, സനവാത്ത് എന്നാൽ വർഷങ്ങൾ. ബാദ ലിദ്ദുഹു ഖബ്ല, ബാദ ശേഷം, ലിദ്ദ് മുമ്പ് എന്നുള്ളതിന് ഖബ്ല. ബാദ സനവാത്തിൻ, വർഷങ്ങൾക്ക് ശേഷം. ഖറജ യൂസുഫ് അലൈഹിസ്സലാം മിനസ്സജിനെ, ജയിലിൽ നിന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം പുറത്തു വന്നു. ഖറജ പുറത്തു വന്നു, യൂസുഫ് അലൈഹിസ്സലാം, യൂസുഫ് അലൈഹിസ്സലാം മിനസ്സജിന്, ജയിലിൽ നിന്ന്. ഖറജ എന്നാൽ പുറപ്പെട്ടു, പുറത്തു വന്നു എന്നൊക്കെയാണ് അർത്ഥം. മിനസ്സജിന്, ജയിലിൽ നിന്ന്. സുമ്മ പിന്നീട്, സുമ്മ പിന്നീട്, സോറ അദ്ദേഹം ആയിത്തീർന്നു, സോറ എന്നാൽ ആയിത്തീർന്നു. അമീനൻ, വിശ്വസ്തനായിത്തീർന്നു. ഫി ഖസ്റിൽ മലിക്ക്, അമീനൻ എന്നാൽ വിശ്വസ്തൻ. അൽ അമീൻ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി സല്ലമ വിളിക്കപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ യൂസുഫ് നബിയും അമീനായിരുന്നു, വിശ്വസ്തനായിരുന്നു. ഫി ഖസ്റിൽ മലിക്ക്, മലിക്ക് എന്നാൽ രാജാവ്, രാജാവിൻ്റെ കൊട്ടാരത്തിലുള്ള വിശ്വസ്തനായിത്തീർന്നു പിന്നീട് അദ്ദേഹം. സുമ്മ സോറ, പിന്നീട് അദ്ദേഹമായിത്തീർന്നു അമീനൻ, വിശ്വസ്തൻ. ഫി ഖസ്റിൽ മലിക്ക്, രാജാവിൻ്റെ കൊട്ടാരത്തിൽ, രാജകൊട്ടാരത്തിലെ വിശ്വസ്തനായിത്തീർന്നു പിന്നീട് അദ്ദേഹം. വസോറ, അദ്ദേഹമായിത്തീർന്നു വസീറൻ, മന്ത്രിയായിത്തീർന്നു. ഫിൽ ഖസ്റി, കൊട്ടാരത്തിൽ. വസീർ എന്നാൽ മന്ത്രി. വക്കാന, അദ്ദേഹമായിരുന്നു. യുഖസ്സിമുൽ അത്വൈമത്ത, ഖസ്സമ യുഖസ്സിമ, വീതിച്ചു നൽകുന്നു. അല്ല അത്വൈമത്ത, ഭക്ഷണങ്ങൾ. ത്വാമുൻ എന്നുള്ളതിൻ്റെ ജംആണ് അത്വൈമത്ത്. ത്വാമുൻ എന്നാൽ ഭക്ഷണം. അത്വൈമത്ത്, ഭക്ഷണങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ. മിൻ ഖസാനത്തിൽ മലിക്ക്, രാജാവിൻ്റെ ഖജനാവിൽ നിന്ന്. ഖസാനത്ത് എന്നാൽ ഖജനാവ്, ഖസാനത്ത്, ഖജനാവ്. ബൈന അഹിലിൽ, ബൈന എന്നാൽ ഇടയിൽ, ബൈന എന്നാൽ ഇടയിൽ. അഹില് എന്നാൽ ആളുകൾ, ബലുത് എന്നാൽ രാജ്യം. രാജ്യത്തിലെ ആളുകൾക്കിടയിൽ രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ഭക്ഷണങ്ങൾ അദ്ദേഹം വീതിച്ച് നൽകിയിരുന്നു. അതിൻ്റെ ചുമതല അദ്ദേഹത്തിനായിരുന്നു. വക്കാന യുഖസ്സിമുൽ അത്വൈമത്ത, അദ്ദേഹം ഭക്ഷണങ്ങൾ വീതിച്ച് നൽകിയിരുന്നു. മിൻ ഖസാനത്തിൽ മലക്കി, രാജാവിൻ്റെ ഖജനാവിൽ നിന്ന്. ബൈന അഹ്ലിൽ, ബലദ, രാജ്യത്തിലെ ആളുകൾക്കിടയിലെ, രാജ്യത്തിലെ ആളുകൾക്കിടയിലെ ഖജനാവ്, രാജാവിൻ്റെ ഖജനാവിൽ നിന്ന് ഭക്ഷണ സാധനങ്ങൾ വീതിച്ച് കൊടുത്തിരുന്ന ആളായിരുന്നു യൂസുഫ് അലൈഹിസ്സലാം. അദ്ദേഹം അവിടെ ഭക്ഷ്യമന്ത്രിയായിരുന്നു, ഭക്ഷ്യമന്ത്രിയായിരുന്നു. വക്കാന വസീർ, അദ്ദേഹം മന്ത്രിയായിരുന്നു. അദ്ദേഹം അമീനുമായിരുന്നു, വിശ്വസ്തനുമായിരുന്നു. ദാത്ത യോമിൻ, ഒരു ദിവസം, ഒരിക്കൽ ഒരു ദിവസം. ദാത്ത എന്നാൽ ഒരിക്കൽ, യോമിൻ എന്നാൽ ദിവസം, ഒരിക്കൽ ഒരു ദിവസം. ജാ ഇലൽ ഖസ്റി, ജാ എന്നാൽ വന്നു, ജാ വന്നു. ഇലൽ ഖസ്റി, കൊട്ടാരത്തിലേക്ക്. ഇഖ്വത്തുഹു, അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ. അഹുൻ എന്നതിൻ്റെ ജംആണ് ഇഖ്വത്ത്. ഇഖ്വത്തുൻ എന്നതിൻ്റെ മുഫ്രദ ആയ രൂപമാണ് അഹുൻ. അഹുൻ ജംഉഹു ഇഖ്വത്തുൻ വ ഇഖ്വാനുൻ. ഇഖ്വാനുൻ എന്നുള്ളതും അഹിൻ്റെ ജംആണ്, സഹോദരന്മാർ. അൽ കിബാർ, മുതിർന്നവരായ. ദാത്ത യോമിൻ ജാ ഇലൽ ഖസ്റി ഇഖ്വത്തുഹുൽ കിബാർ, അദ്ദേഹത്തിൻ്റെ മുതിർന്നവരായ സഹോദരങ്ങൾ കൊട്ടാരത്തിലേക്ക് ഒരു ദിവസം വന്നു. എത്തുലുബൂന, അവർ ആവശ്യപ്പെടുന്നു. അത്വാമ, ഭക്ഷണം. ത്വാം എന്നാൽ ഭക്ഷണം, അതിൻ്റെ ജമ്മാണ് അത്വൈമത്ത്, മുമ്പ് വന്നത്. എത്തുലുബൂൻ, അവർ ആവശ്യപ്പെടുന്നു. തൊലബ എത്തുലുബു, എത്തുലുബൂൻ, അവർ ആവശ്യപ്പെടുന്നു. അത്വാമ, ഭക്ഷണം. ഭക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് യൂസഫിൻ്റെ മുതിർന്നവരായ സഹോദരന്മാർ ഒരു ദിവസം കൊട്ടാരത്തിലേക്ക് വന്നു. ഫ, അപ്പോൾ. അറഫ, മനസ്സിലാക്കി. ഹും, അവരെ. യൂസുഫ് അലൈഹിസ്സലാം, യൂസുഫ് അലൈഹിസ്സലാം അപ്പോൾ അവരെ മനസ്സിലാക്കി. ഫ അറഫഹും, അവരെ അദ്ദേഹം മനസ്സിലാക്കി. യൂസുഫ് അലൈഹിസ്സലാം, യൂസുഫ് അലൈഹിസ്സലാം.
ഭക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് വന്നത് തൻ്റെ സഹോദരന്മാരാണ് എന്ന് യൂസഫ് അലൈഹിസ്സലാം മനസ്സിലാക്കി. വലാക്കിന്നൽ ഇഖ്വത്ത, എന്നാൽ സഹോദരന്മാർ, മഅറഫൂഹു, അവർ അദ്ദേഹത്തെ മനസ്സിലാക്കിയില്ല, അവർ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞില്ല. വലാക്കിന്നൽ ഇഖ്വത്ത, വലാക്കിന്ന എന്നാൽ ബട്ട്, എന്നാൽ, എന്നാൽ, പക്ഷേ എന്നൊക്കെയാണ് അർത്ഥം. ഇംഗ്ലീഷിലെ ബട്ട് എന്നതിന് സമാനമാണ് പക്ഷേ, എന്നാൽ. വലാക്കിന്നൽ ഇഖ്വത്ത, എന്നാൽ സഹോദരന്മാർ, മഅറഫൂഹു, അദ്ദേഹത്തെ മനസ്സിലാക്കിയില്ല. മാ എന്നാൽ എന്ത്, ഒന്ന്, ഇല്ല, ഇവിടെ ഇല്ല എന്നാണ് അർത്ഥം. അങ്ങനെ പല അർത്ഥങ്ങളുണ്ട്. എന്ത് എന്ന അർത്ഥമുണ്ട്, ഒന്ന്, ആ ഒരു വസ്തു എന്ന രൂപത്തിൽ ഒന്ന്. പിന്നെ ഇല്ല എന്ന അർത്ഥമുണ്ട്. ഇവിടെ മഅറഫൂഹു, മഅറഫൂഹു, മാലിയായ ഫീലിൻ്റെ മുമ്പിലാണ് മാ വരിക. മഅറഫൂഹു, അവർ അദ്ദേഹത്തെ മനസ്സിലാക്കിയില്ല. അറഫ എന്നതിൻ്റെ മാലിയായ ഫിയോളിൻ്റെ മൂന്നാമത്തെ രൂപമാണ് അറഫു എന്ന്. അവർ മനസ്സിലാക്കി, മഅറഫുഹു, അവർ അദ്ദേഹത്തെ മനസ്സിലാക്കിയില്ല. വഅതോഹും, അദ്ദേഹം അവർക്ക് കൊടുത്തു. അത്തോമ, ഭക്ഷണം. യൂസഫ് അലൈഹിസ്സലാം അവർക്ക് ഭക്ഷണം കൊടുത്തു. വഅതോ, അതോ എന്നാൽ അദ്ദേഹം കൊടുത്തു. ഹും, അവർക്ക്. അത്തോമ, ഭക്ഷണം. വലം യഹുദ്, അദ്ദേഹം സ്വീകരിച്ചില്ല. വലം യഹുദ്, അദ്ദേഹം എടുത്തില്ല. വലം യഹുദ്, അദ്ദേഹം സ്വീകരിച്ചില്ല. മിൻഹും, അവരിൽ നിന്നും. തമനഹു, ആ ഭക്ഷണത്തിൻ്റെ വില. തമൻ എന്നാൽ വില. തമനഹു, അതിൻ്റെ വില എന്ന ആ ഭക്ഷണത്തിൻ്റെ വില അദ്ദേഹം അവരിൽ നിന്നും സ്വീകരിച്ചില്ല, അവരിൽ നിന്ന് അദ്ദേഹം എടുത്തില്ല. ജാ അൽ ഇഖ്വത്തു ഇലൽ ഖസ്രി മർറത്തൻ ഉഖ്ര, ജാ വന്നു, അൽ ഇഖ്വത്തു, സഹോദരന്മാർ വന്നു, ഇലൽ ഖസ്രി, കൊട്ടാരത്തിലേക്ക്. മർറത്തൻ ഉഖ്ര, മറ്റൊരു തവണ കൂടി. മർറത്തൻ എന്നാൽ തവണ, പ്രാവശ്യം. ഉഖ്ര എന്നാൽ മറ്റൊരു. മറ്റൊരു തവണ കൂടി കൊട്ടാരത്തിലേക്ക് സഹോദരന്മാർ വന്നു. വക്കാന മഅഹും, അവരോടൊപ്പം ഉണ്ടായിരുന്നു. വക്കാന, ഉണ്ടായിരുന്നു. മഅഹും, അവരോടൊപ്പം. മഅ എന്നാൽ കൂടെ, ഒപ്പം എന്നൊക്കെയാണ്. ഹും, അവരോട്. മഅഹും, അവരോടൊപ്പം ഉണ്ടായിരുന്നു. അഹുഹു, അദ്ദേഹത്തിൻ്റെ സഹോദരൻ. അസ്സോയിറു, ചെറിയ. ബിന്യാമീൻ, ബിന്യാമീൻ എന്ന് വിളിക്കപ്പെടുന്ന ബിന്യാമീൻ, അദ്ദേഹത്തിൻ്റെ, യൂസഫ് നബിയുടെ സഹോദരനായ, ചെറിയ സഹോദരനായ ബിന്യാമീൻ അന്ന് അവരോടൊപ്പം ഉണ്ടായിരുന്നു. വക്കാല മാഹും, അവരോടൊപ്പം ഉണ്ടായിരുന്നു. അഹുഹു സോയിറു ബിന്യാമീൻ, യൂസഫ് നബി അദ്ദേഹത്തിൻ്റെ സഹോദരനായ ബിന്യാമീൻ അന്ന് അവരോടൊപ്പം ഉണ്ടായിരുന്നു. സുമ്മ, പിന്നീട്. അലിമൽ ഇഖ്വത്തു, സഹോദരന്മാർ അറിഞ്ഞു. സഹോദരന്മാർ അറിഞ്ഞു. അലിമ, അറിഞ്ഞു, മനസ്സിലാക്കി, അറിഞ്ഞു. അലിമ എന്നാൽ അറിഞ്ഞു. ഇഖ്വത്തു, സഹോദരന്മാർ. അന്ന ഹാദൽ അമീൻ അൽ ആദില, ആദിൽ എന്നാൽ നീതിമാൻ. ആദിൽ, നീതിമാൻ. അൽ അമീന, വിശ്വസ്തനായ. അന്ന ഹാദൽ അമീൻ അൽ ആദില, ഈ നീതിമാനായ, വിശ്വസ്തനായ ആള് തീർച്ചയായും. അന്ന എന്നാൽ എന്നത് എന്നും, തീർച്ചയായും എന്നൊക്കെയാണ് അർത്ഥം. ഹുവ അഹുഹും, ഹുവ അദ്ദേഹം, ഹുവ അദ്ദേഹം. ഹുവ എന്നാൽ ഹി, ഇംഗ്ലീഷിലെ ഹീക്ക് സമാനമായ അർത്ഥമാണ്. അയാൾ, അദ്ദേഹം, ഇദ്ദേഹം, അവൻ എന്നൊക്കെ അർത്ഥം വരുന്ന പദമാണ് ഹുവ. അഹുഹും, അവരുടെ സഹോദരനാണ് യൂസുഫ്. അദ്ദേഹം അവരുടെ സഹോദരനായ യൂസുഫ് ആണ് എന്ന് ആ നീതിമാനായ, വിശ്വസ്തനായ ആള്, ഈ അമീനും ആദിലുമായ ആള്, നീതിമാനും വിശ്വസ്തനുമായ ആള്, അവരുടെ സഹോദരനായ യൂസുഫാണ് എന്ന് ആ സഹോദരന്മാർ അറിഞ്ഞു. തുമ്മ, പിന്നീട്. അലിമൽ ഇഖ്വത്തു, സഹോദരന്മാർ അറിഞ്ഞു. അന്ന ഹാദൽ അമീന ലാദില, ഈ നീതിമാനും വിശ്വസ്തനുമായ ആള്, ഹുവ അഹുഹും യൂസുഫ് അലൈഹിസ്സലാം, അദ്ദേഹം അവരുടെ സഹോദരനായ യൂസുഫ് അലൈഹിസ്സലാം ആണ് എന്നത് സഹോദരന്മാർ അറിഞ്ഞു. ഫ ഹാഫു, അപ്പോൾ അവർ ഭയപ്പെട്ടു. ഫ, അപ്പോൾ. ഹാഫു, അവർ ഭയപ്പെട്ടു. വ നദിമു, അവർ ഖേദിച്ചു. നദിമു, അവർ ഖേദിച്ചു. ഫ അഫ അൻഹും, അപ്പോൾ യൂസുഫ് അലൈഹിസ്സലാം അവർക്ക് മാപ്പ് കൊടുത്തു, വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു, പുറത്തു കൊടുത്തു.
ഫാഫ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു. അന്നഹും അവർക്ക് യൂസഫ് അലൈഹിസ്സലാം അപ്പോൾ അവർക്ക് മാപ്പ് കൊടുത്തു. ഫാഫ അന്നു അപ്പോൾ അവർക്ക് മാപ്പ് കൊടുത്തു യൂസഫ് അലൈഹിസ്സലാം. അഖീറൻ അവസാനം ജാ വന്നു യാഖൂബ് അലൈഹിസ്സലാം. യാഖൂബ് അലൈഹിസ്സലാം അവസാനം വന്നു. വ ഉസ്റത്തുഹു അദ്ദേഹത്തിൻ്റെ കുടുംബവും, അഥവാ യാഖൂബ് നബി അലൈഹിസ്സലാമും അദ്ദേഹത്തിൻ്റെ കുടുംബവും വന്നു. ഇലാ മിസ്ര ഈജിപ്തിലേക്ക്, അഥവാ യൂസഫ് നബിയുടെ പിതാവാണല്ലോ യാഖൂബ്. യാഖൂബ് നബിയും അദ്ദേഹത്തിൻ്റെ യൂസഫ് നബിയുടെ സഹോദരന്മാരും പിതാവും മാതാവും സഹോദരന്മാരും എല്ലാവരും ഈജിപ്തിലേക്ക് വന്നു. ഫസ്തഖ്ബലഹു യൂസഫ് അലൈഹിസ്സലാം, യൂസഫ് അലൈഹിസ്സലാം അവരെ സ്വീകരിച്ചു. ഇസ്തഖ്ബല സ്വീകരിച്ചു. ഫസ്തഖ്ബലഹും അപ്പോൾ അവരെ അദ്ദേഹം സ്വീകരിച്ചു. യൂസഫ് അലൈഹിസ്സലാം അവരെ സ്വീകരിച്ചു. വ അക്രമഹും അപ്പോൾ അദ്ദേഹം അവരെ ആദരിച്ചു. അക്രമ ആദരിച്ചുഹും അവരെ. തുമ്മ പിന്നീട് ആശ യാഖൂബ് അലൈഹിസ്സലാം വ ഉസ്റത്തുഹു യാഖൂബ് നബിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും ജീവിച്ചു. ഫി മിസ്ര ഈജിപ്തിൽ. ഇതാണ് മിനസ്സിജിന് ഇലൽ ഖസരി എന്ന ഈ പാഠത്തിൻ്റെ അർത്ഥം. നമുക്ക് പഠന പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കാം. ഒന്നാമത്തേത് നസ്ലു ബൈന സുആലി വൽ ജവാബിൽ മുനാസിബി. യോജിച്ച ഉത്തരങ്ങളെയും ചോദ്യങ്ങളെയും തമ്മിൽ നമുക്ക് ചേർക്കാം. നസ്ലു നമുക്ക് ചേർക്കാം. ബൈന ഇടയിൽ, അസുആലി ചോദ്യങ്ങൾക്കിടയിൽ, വൽ ജവാബി ഉത്തരങ്ങൾക്കുമിടയിൽ, അൽ മുനാസിബി യോജിച്ച. രണ്ട് കള്ളിയിലാക്കിക്കൊണ്ട് കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും കൊടുത്തിട്ടുണ്ട്. ആ ഓരോ ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരങ്ങൾ നമുക്ക് നേരെ നമുക്ക് യോജിപ്പിക്കാം. ഇലാമ കാന യദോ യൂസുഫ് അലൈഹിസ്സലാം, യൂസുഫ് അലൈഹിസ്സലാം എന്തിലേക്കായിരുന്നു ക്ഷണിച്ചിരുന്നത്? ഇലാമ കാന എന്തിലേക്ക് ആയിരുന്നു യദോ ക്ഷണിച്ചിരുന്നു യൂസുഫ് അലൈഹിസ്സലാം എന്തിലേക്കായിരുന്നു ക്ഷണിച്ചിരുന്നത്? രണ്ടാമത്തത് മൻ ഒലിബത്ത് അലൈഹി, ആരാണ് അദ്ദേഹത്തിന് മേൽ കോപിച്ചത്? മൻ ആര് ഒലിബത്ത് കോപിച്ചു അലൈഹി അദ്ദേഹത്തോട്, അദ്ദേഹത്തിന് മേൽ. മൂന്ന് ലിമ ജാ അൽ ഇഹ്വത്തു ഇലാ ഖസിരിൽ മലിക്കി, രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് സഹോദരന്മാർ എന്തിനു വേണ്ടിയാണ് വന്നത്? ലിമ എന്നാൽ എന്തിനു വേണ്ടി, ലിമ എന്തിനു വേണ്ടി, ജാ അ വന്നു, ഇഹ്വത്തു സഹോദരന്മാർ, ഇലാലേക്ക്, ഖസിരിൽ മലിക്കി രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് സഹോദരന്മാർ എന്തിനു വേണ്ടിയാണ് വന്നത്? മൻ ബിന്യാമീനു, ബിന്യാമീൻ ആരാണ്? അതിൻ്റെ ആൻസറുകളായിട്ട് കൊടുത്തത് യത്തുലുബൂന ത്വാമ, ഭക്ഷണം അവർ ആവശ്യപ്പെടുന്നു. യത്തുലുബൂന അവർ ആവശ്യപ്പെടുന്നു അത്വാമ ഭക്ഷണം. അടുത്തത് ഇലാ ഇബാദത്തില്ലാഹി വഹ്ദഹു, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിലേക്ക്. ഇലാ ഇബാദത്തില്ലാഹി വഹ്ദഹു. സൗജത്തുൽ അസീദി, അസീദിൻ്റെ ഭാര്യ. അഹു യൂസുഫ്, യൂസുഫിൻ്റെ സഹോദരൻ. ഇതിൽ ഓരോ ക്വസ്റ്റ്യനും ശരിയായ ആൻസറുകൾ തമ്മിൽ ബന്ധിപ്പിക്കുക, ചേരുമ്പടി ചേർക്കുക എന്നർത്ഥം. രണ്ട് നുമയീസു മിനൽ കെലിമാത്തി താലിയത്തി അൽ അഫാൽ അൽ മാളിയത്ത വൽ മുലാരിയാത്ത, താഴെ വരുന്ന പദങ്ങളിൽ നിന്ന് മാളിയായ ഫ്യൂലുകളെയും മുലാരിയായ ഫ്യൂലുകളെയും നമുക്ക് വേർതിരിക്കാം. നുമയീസ് നമുക്ക് വേർതിരിക്കാം. മിനൽ കെലിമാത്തി താലിയ, താഴെ വരുന്ന പദങ്ങളിൽ നിന്ന്, അൽ അഫാൽ അൽ മാളിയത്ത, മാളിയായ ഫ്യൂലുകളെയും, വൽ മുലാരിയാത്ത, മുലാരിയായ ഫ്യൂലുകളെയും നമുക്ക് തമ്മിൽ വേർപ്പെടുത്താം. ഫ്യൂൽ മാളി എന്ന് എഴുതുക, അതിന് താഴെയായി മാളിയായ ഫ്യൂലുകൾ ഇങ്ങളെല്ലാം എഴുതാം. ഫീൽ മുലാരി എന്ന് എഴുതുക, അതിന് താഴെ മുലാരിയായ ഫീലുകളും എഴുതാം. യുക്കസിമു വിതരണം ചെയ്യുന്നു, അഅ്തോ നൽകി, ജാ അ വന്നു, യഹുദു എടുക്കുന്നു, ഒലിബത്ത് അവൾ കോപിച്ചു, ആശ ജീവിച്ചു, തദോ ക്ഷണിക്കുന്നു, യസ്ജുനു ജയിലിലാക്കുന്നു, ജയിലിലാക്കപ്പെടുന്നു, ഖറജ പുറത്തു വന്നു, പുറപ്പെട്ടു. ഇതിൽ മാലയായ ഫ്യൂലുകളെയും മുലാരിയായ ഫ്യൂലുകളെയും തമ്മിൽ വേർതിരിച്ച് നമുക്കും എഴുതണം. മുലാരിയായ ഫ്യൂലുകളുടെ ആരംഭത്തിൽ നാലക്ഷരങ്ങളായിരിക്കും ഉണ്ടാവുക എന്ന് നമുക്കറിയാം. യാ ഇ താ ഇ അലിഫ് നൂന്. അലിഫ് ഞാൻ ഫായലായി വരുമ്പോൾ, ഞാൻ കർത്താവായി വരുമ്പോഴാണ് ഞാൻ ചെയ്യുന്നു
ഞാൻ ചെയ്യും എന്നൊക്കെ പറയുമ്പോഴാണ് ഹംസ വരിക, ഹംസ വരിക. നൂന് വരിക ഞങ്ങൾ ഫായിലായി വരുമ്പോൾ, ഞങ്ങൾ കർത്താവായി വരുമ്പോഴാണ് ഒരു മുതാരിയായ ഫീലിന് മുമ്പിൽ നാ വരിക. തായും അയാവും, താവും യാവും, അവർ അല്ലെങ്കിൽ നിങ്ങൾ ഒക്കെ, അവന് അവർ അങ്ങനെ ഒക്കെ വരുമ്പോൾ താഓ യാഓ വരാം. മുതാരിയായ ഫീലിന് മുമ്പിൽ ഹംസ, നൂന്, യാ, താ ഇവയിൽ ഏതെങ്കിലും ഒരു അക്ഷരം നിർബന്ധമായും ഉണ്ടായിരിക്കും. മൂന്നാമത്തേത് നഖ്റുൽ ജമല സുമ്മ നുറത്തിബുഹ കമ തഅല്ലംന ഫി നസ്സി. ടെക്സ്റ്റിൽ നിന്ന്, പാഠഭാഗത്ത് നിന്ന് നാം മനസ്സിലാക്കിയതുപോലെ താഴെ വരുന്ന വാചകങ്ങളെ നമുക്ക് ക്രമപ്രകാരം എഴുതി എന്നിട്ട് നമുക്ക് വായിക്കാം. നഖ്റു നമുക്ക് വായിക്കാം, അൽ ജുമല വാചകങ്ങളെ, വാചകങ്ങളെ, താഴെ വരുന്ന വാചകങ്ങളെ നമുക്ക് വായിക്കാം. സുമ്മ നുറത്തിബുഹ, പിന്നീട് നമുക്ക് അവയെ ക്രമമനുസരിച്ച് എഴുതാം, ക്രമീകരിക്കാം. കമ തഅല്ലംന ഫി നസ്സി, ടെക്സ്റ്റ് നാം പഠിച്ചതുപോലെ. ആദ്യം ആദ്യത്തേത്, ആദ്യം സംഭവിച്ചത് ആദ്യം എഴുതുക, അങ്ങനെ രണ്ടാമത്തെ ക്രമപ്രകാരം എഴുതുക. റാ തുജാറു യൂസുഫ ഫിൽ ബിയരി ഫഅഖദൂഹു, കച്ചവടക്കാർ യൂസുഫിനെ കിണറിൽ കണ്ടു, അപ്പോൾ അവർ അദ്ദേഹത്തെ എടുത്തു. റാ കണ്ടു, തുജാർ കച്ചവടക്കാർ, യൂസുഫ് അലൈഹിസ്സലാം, ഫിൽ ബിയരി കിണറിൽ, ഫ അപ്പോൾ, അഖദു അവർ എടുത്തുഹു അദ്ദേഹത്തെ. ആശ യൂസുഫ് ഫിൽ ഖസരി സുമ്മ സുജിന, യൂസുഫ് അലൈഹിസ്സലാം കൊട്ടാരത്തിൽ ജീവിച്ചു, പിന്നീട് അദ്ദേഹം ജയിലിൽ അടക്കപ്പെട്ടു. ആശ ജീവിച്ചു ഫിൽ ഖസരി കൊട്ടാരത്തിൽ, സുമ്മ പിന്നീട് സുജിന ജയിലിൽ അടക്കപ്പെട്ടു. ജാ ഉസ്റത്തു യൂസുഫ ഇലാ മിസ്ര ലിത്വാമി, ഭക്ഷണത്തിന് വേണ്ടി ഈജിപ്തിലേക്ക് യൂസുഫ് നബിയുടെ കുടുംബം വന്നു. ജാ വന്നു, ഉസർത്തു യൂസുഫ, യൂസുഫ് നബിയുടെ കുടുംബം, ഇലാ മിസ്ര ഈജിപ്തിലേക്ക്, ലിത്വാമി ഭക്ഷണത്തിന് വേണ്ടി, ലി എന്നാൽ വേണ്ടി എന്നാണ്, ഉസറത്ത് എന്നാൽ ഫാമിലി കുടുംബം. അൽക അൽ ഇഖ്വത്തു യൂസുഫ ഫിൽ ബിഅരി, അൽക അൽ ഇഖ്വത്തു യൂസുഫ ഫിൽ ബിഅരി, സഹോദരന്മാർ യൂസുഫിനെ കിണറ്റിലിട്ടു. അൽക ഇട്ടു, ഇഖ്വത്ത് സഹോദരന്മാർ യൂസുഫ ഫിൽ ബിഅരി കിണറ്റിൽ. സോറ യൂസുഫ് അമീനൻ ലി ഖസാനത്തിൽ മലിക്കി, രാജാവിൻ്റെ ഖജനാവിൻ്റെ വിശ്വസ്തനായി തീർന്നു യൂസുഫ്. സോറായി തീർന്നു അമീനൻ, വിശ്വസ്തനായി തീർന്നു. ലി ഖസാനത്തിൽ മലിക്കി, രാജാവിൻ്റെ ഖജനാവിൻ്റെ. ആശ യൂസുഫ് ഫിസ്ജി സനവാത്തിൻ, വർഷങ്ങളോളം ജയിലിൽ യൂസുഫ് ജീവിച്ചു. ഫിസ്ജിന് ജയിലിൽ സനവാത്തിൻ, വർഷങ്ങൾ ആശ ജീവിച്ചു. ജാ ഇഖ്വത്ത് യൂസുഫ ഇലാ അബീഹിം യബ്കൂൻ, യൂസുഫ് നബിയുടെ സഹോദരന്മാർ അവരുടെ പിതാവിലേക്ക് കരയുന്നവരായി കൊണ്ട് വന്നു. ജാ വന്നു, ഇഖ്വത്ത് യൂസുഫ് യൂസുഫിന്, ജാ ഇഖ്വത്ത് യൂസുഫ്, യൂസുഫ് നബിയുടെ സഹോദരന്മാർ വന്നു. ഇലാ അബീഹിം, അവരുടെ പിതാവിലേക്ക്, യബ്കൂൻ കരയുന്നവരായി കൊണ്ട്. അപ്പൊ ഇതിലെ ഏതാണ് ആദ്യം നടന്നത്? ടെക്സ്റ്റൈൽ ബുക്കിൽ നാം പഠിച്ചതുപോലെ നമുക്ക് ഓരോന്നിൻ്റെയും അർത്ഥം നോക്കി നമുക്ക് ക്രമീകരിക്കാം. നാലാമത്തത് നംലൗ ബിൽ മുനാസബത്തി മിമ്മ ബൈനൽ ഹിലാലൈൻ, താഴെ വരുന്ന പൂരിപ്പിക്കുന്ന ഭാഗത്ത് നിന്ന് യോജിച്ച ഹു അല്ലെങ്കിൽ ഹും ഇവ കൊണ്ട് എന്ത് ചെയ്യാന്ന്, യോജിച്ചവ നമുക്ക് പൂർത്തീകരിക്കാം. നംലൗ നമുക്ക് പൂർത്തീകരിക്കാം, ബിൽ മുനാസബത്തി യോജിച്ചവ കൊണ്ട്, മിമ്മ ബൈനൽ ഹിലാലൈൻ ബ്രാക്കറ്റിലുള്ള യോജിച്ച പദങ്ങൾ കൊണ്ട് താഴെ വരുന്നവയെ നമുക്ക് പൂർത്തീകരിക്കാം. ഒന്ന് അലിമൽ ഇഖ്വത്തു അന്ന അമീന അൽ ഖസരി ഹുവ അഖു യൂസുഫ, സഹോദരന്മാർ അറിഞ്ഞു കൊട്ടാരത്തിൽ അമീന് അവരുടെ സഹോദരനായ യൂസുഫാണ് എന്ന്. അവിടെ ഹു എന്നോ ഹും എന്നോ, ഹു എന്നാൽ അദ്ദേഹത്തെ, അവനെ, അവന് എന്നല്ല, ഹും അവർ, അവർക്ക്, അവരോട്, അങ്ങനെയൊക്കെ വരുന്ന അർത്ഥമാണ് ഹും. രണ്ട് സുമ്മ ആശ യോക്കൂബ് വസ്റത്തുഹു ഡാഷ് ഉസറത്തു ഡാഷ് ഫി മിസ്ര, സുമ്മ പി അവിടെ ഹു എന്നോ ഹും എന്നോ ഏതാണ് വെക്കേണ്ടത് എന്നാണ് നാം അർത്ഥത്തിൽ നിന്ന് നമുക്ക് അർത്ഥം ശ്രദ്ധിച്ച്. സുമ്മ പിന്നീട് ആശ ജീവിച്ചു, യോക്കൂബ്, യോക്കൂബ് ജീവിച്ചു, വസ്റത്തു മുന്നിൽ ഹൂവും ഹും ഹും ഒക്കെ എങ്ങനെയാണ് വെക്കുക എന്നാൽ ആ ഹൂവിൻ്റെയും ഹുമ്മിൻ്റെയും മുന്നിൽ പറയപ്പെട്ടത് ഒരാളാണോ അല്ലെങ്കിൽ ധാരാളം പേരാണോ എന്ന് നോക്കിക്കൊണ്ടാണ്. അത് ലൊമിയറാണ്, അത് മുന്നിലേക്കാണ് മടക്കപ്പെടുക. ആദ്യം ആരെയാണോ പരാമർശിച്ചത്, ഒരാളെ പരാമർശിച്ചാൽ ഹു എന്ന് പ്രയോഗിക്കുക. ധാരാളം പേരെ പരാമർശിച്ച
ശേഷമാണ് ഡാഷ് ചെയ്യെങ്കിൽ അവിടെ ഹും എന്നാണ് പ്രയോഗിക്കേണ്ടത്. ജാ ഇഹ്വത്തുഹു, അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ വന്നു. ഇലാ കസരി, കൊട്ടാരത്തിലേക്ക്. ഫാറഫ, അദ്ദേഹം മനസ്സിലാക്കി. ഡാഷ്. വലം യഅരിഫു, അവർ മനസ്സിലാക്കി ഇല്ല. ഡാഷ്. നാല്. വലാക്കിന്നൽ ഇഹ്വത്ത മാ അറഫു, എന്നാൽ സഹോദരന്മാർ. മാ അറഫു, അവർ മനസ്സിലാക്കിയില്ല. ആരെ? അദ്ദേഹത്തെ എന്നാണ് വരേണ്ടത്. അപ്പോൾ അതിനുള്ള പദം ഹുവോ ഹുമോ. ഈ വിട്ട ഭാഗത്ത് ഹുവാണോ അല്ലെങ്കിൽ അതല്ല ഹും ആണോ എന്ന് നിങ്ങൾ പൂരിപ്പിക്കുക. അഞ്ച്. നുറാജിയു ദർസ വൻ എംലവുൽ ഇബാറത്ത, ടെക്സ്റ്റ് ബുക്ക് നല്ലവണ്ണം വായിച്ചതിൻ്റെ ശേഷം വിട്ട ഭാഗം നിങ്ങൾ പൂരിപ്പിക്കുക. നമുക്ക് പൂരിപ്പിക്കാം. ഒന്ന്. ഇസ്മായിൽ അലൈഹിസ്സലാം ഇബ്നു നബി ഇല്ലാഹി ഡാഷ് അലൈഹിസ്സലാം. ഇസ്മായിൽ അലൈഹിസ്സലാം ഏത് പ്രവാചകൻ്റെ പുത്രനാണ് എന്നാണ് അവിടെ എഴുതേണ്ടത്. ഇബ്നു നബി, ഒരു പ്രവാചകൻ്റെ പുത്രനായ ഡാഷ് അലൈഹിസ്സലാം. രണ്ട്. കാന യൂസുഫ് അലൈഹിസ്സലാം, യൂസുഫ് അലൈഹിസ്സലാം ആയിരുന്നു. ഡാഷ് അന്നാസ്, ജനങ്ങൾ ഇലാ ഇബാദത്തില്ലാഹി വഹ്ദഹു, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിലേക്ക് ഡാഷ് ആക്കിയിരുന്നു എന്നാണ്. ലം യഹുദ് യൂസുഫ് മിൻ ഇഖ്വതിഹി ഡാഷ് അത്വാമ, യൂസുഫ് നബി ലം യഹുദ് സ്വീകരിച്ചില്ല, യൂസുഫ് നബി സ്വീകരിച്ചില്ല മിൻ ഇഖ്വതിഹി, അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരിൽ നിന്ന്. ഡാഷ് അത്വാമ, ഭക്ഷണത്തിൻ്റെ ഡാഷ്. നാല്. കാന യൂസുഫ് അലൈഹിസ്സലാം, യൂസുഫ് അലൈഹിസ്സലാം ആയിരുന്നു. ഡാഷ് അത്തീമത്ത അബൈന അഹ്ലിൽ ബലദി, രാജ്യത്തിലെ ആളുകൾക്കിടയിൽ ഭക്ഷണത്തെ ഡാഷ് ചെയ്യുകയായിരുന്നു യൂസുഫ് നബി. ആഷ യോക്കൂബ് വസ്റത്തു ഫി, യോക്കൂബും അദ്ദേഹത്തിൻ്റെ കുടുംബവും ജീവിച്ചു. ഫി ഡാഷിൽ എവിടെയാണ് എന്ന് അവിടെ എഴുതുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ മീ വിത്ത് നെക്സ്റ്റ് വീഡിയോ. അഹുക്കുമുൽ കരീം ഷഹീദ് മുഹ്സിൻ മിൻ സിയാങ്കണ്ടം.